السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين برضا الله أما بعد رب زدنا علما وحلما وفهما وعقلا وحفظا وإيمانا كاملا رب تمن بالخير والسعادة بهمان الله فتوح المعين السبق لأ بهمان إغلاق لبيت بندد المار متعلمين لكلاسة تجون لكلمان يساخو دريم അടുത്ത് നമുക്ക് പഠിക്കാനുള്ള ബാബ് ഇജാറത്തിനെ സംബന്ധിച്ചാണ്, വാടകക്ക് കൊടുക്കുക ആ വിഷയത്തെ സംബന്ധിച്ചാണ്. അത് ബൈഇൽ പറഞ്ഞതുപോലെ തന്നെ ഇജാബും കബൂലും അവിടെ വേണം. ഒരു നിശ്ചിത അറിയപ്പെട്ട ഒരു കൂലിക്ക് ആയിരിക്കണം, അത് ഒരു നിശ്ചിത ഉപകാരപ്രദമായ കാര്യത്തിലും ആയിരിക്കണം. അത് വാടകക്ക് മേടിക്കുന്ന ആൾക്ക് അതിന്റെ ഉപകാരം കിട്ടുമാണ്, ഇങ്ങനെയൊക്കെയാണ്. എന്നാൽ വാടകക്ക് കൊടുക്കുമ്പോൾ ഒരു സ്ഥലം ഒക്കെ ആവുമ്പോൾ, ഒരു തോട്ടമൊക്കെ ആവുമ്പോൾ ആ തോട്ടത്തിലെ പഴത്തിന് വേണ്ടി എന്ന ഉദ്ദേശത്തിൽ പാടില്ല. കാരണം പഴം മാത്രം എടുത്തു കൊണ്ടുപോവുക, സ്ഥലത്തെ ശ്രദ്ധിക്കാതെ ആകുക എന്നതൊക്കെ വരുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ആ തോട്ടം, ആ പഴം നിൽക്കുന്ന തോട്ടത്തിനായിരിക്കും നമ്മൾ വാടകയ്ക്ക് എടുക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള പ്രത്യേകതകളുണ്ട്. പിന്നെ വില വെട്ടപ്പെടുന്ന ഒരു കാര്യത്തിന് വാടകയ്ക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ കച്ചവടത്തിൽ ദല്ലാളിമാരൊക്കെ ആയിട്ട് വിളിക്കുന്നുണ്ട്, ഈ കമ്മീഷൻ പറ്റില്ലാന്നൊക്കെ പറയുന്നതും അതുകൊണ്ടാണ്. എന്നിട്ട് അവര് സാധനം വിറ്റഴിക്കാനും അല്ലെങ്കിൽ വേടിക്കാനൊക്കെ വേണ്ടിയിട്ട് അവർ കുറെ വാദിക്കും. അതൊരു വില ബന്ധിക്കപ്പെടുന്ന വിഷയമല്ലാത്തത് കൊണ്ട് അതിനൊന്നും വാടകെടുത്ത സഹിയാവൂല. എന്നുപോലെ മെഴുകുതിരി പോലുള്ളതൊക്കെ കൊടുത്താൽ അതൊന്നും വാടക കൊടുക്കാൻ പറ്റില്ല, നശിച്ചു പോകണം. ആ സാധനം അവശേഷിക്കണം, അങ്ങനെയാണ്. എന്നപോലെ ഇപ്പോ ഹുബ്സ് റൊട്ടി പോലുള്ളതൊക്കെ നമ്മൾ വാടക കൊടുക്കാൻ പറ്റില്ല, കാരണം അത് കഴിച്ചാൽ അത് കഴിയും, പിന്നെ അത് വിൽക്കാനേ പറ്റുള്ളൂ, അത് വാടകയ്ക്ക് പറ്റൂല. എന്നാൽ വാഹനങ്ങളോ അടിമകളോ വസ്ത്രമോ ഒക്കെ വാടക കൊടുക്കാം. ഇപ്പൊ കല്യാണത്തിനൊക്കെ വസ്ത്രം വാടക കൊടുക്കുമല്ലോ, അങ്ങനെ കൊടുക്കാം. അങ്ങനെ വാടക എടുത്തിട്ട് അതിന് ടൈം നിശ്ചയിച്ചു, ആ ടൈമിന്റെ അപ്പുറത്തേക്ക് ആവുകയാണെങ്കിൽ അപ്പോൾ അതിന്റെ ആ പരിധിയിൽ നിന്നുകൊണ്ട് അതിനൊരു ഉജറത്ത് മിസിൽ കൊടുക്കേണ്ടി വരും. നമ്മളൊരു വണ്ടി വാടക കൊടുത്തു, അവിടെ രണ്ട് കോലുണ്ട്, അതായത് ലിംബത്തിലെ ഇജാറത്തുണ്ട്, അയിനിനെ ഇജാറത്താക്കലുണ്ട്. ഇപ്പൊ നമ്മൾ സാധാരണ ഒരു വാഹനം വാടക കൊടുക്കുമ്പോൾ ലിംബത്തിലാണ്, വാഹനക്കാരനും ഡ്രൈവറും വരെ നമ്മൾ കയറ്റിക്കൊണ്ടുപോകും, അത് അങ്ങനെയുള്ള വാടക. അപ്പൊ അവിടെ നമ്മൾ ഇവിടെ നിന്ന് 30 കിലോമീറ്റർ ആയിരുന്നു, അവിടെ ചെന്നപ്പോൾ 32 ആയി. എന്നാൽ ഈ രണ്ടിനുള്ള കൂലി നമ്മൾ വേറെ വെച്ചു കൊടുക്കണം. ആ സമയത്ത് നമ്മൾ വണ്ടിങ്ങനെ വാടക കൊടുത്തു, വണ്ടി നമ്മളെ കയ്യിൽ തന്നു, നമ്മളാണ് ആ വണ്ടി ഉപയോഗിക്കുന്നതും മറ്റുമൊക്കെ. അങ്ങനെ ആവുമ്പോൾ ആ വണ്ടി വാടക കഴിഞ്ഞ ശേഷം നമ്മൾ അതിന്റെ കൂലി കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇങ്ങനെ ആവുമ്പോൾ നമ്മൾ എന്താവണം, അതിന്റെ കൂലി ആദ്യം ആ മദിരസിൽ തന്നെ പിടിക്കണം എന്ന ഷർത്തുണ്ട്. നമ്മൾ സാധാരണ അങ്ങനെ ചെയ്യാറൊന്നുമില്ല, സാധാരണ നമ്മൾ വണ്ടിയിൽ ഇറങ്ങുന്ന സമയത്ത് കൊടുക്കുള്ളൂ. അപ്പൊ അത് ശരിയാവോ ഇല്ലേ എന്ന് ചോദിച്ചാൽ സാധാരണ ബൈഇലൊരു ആത്താത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സാധാരണ പ്രാദേശികമായിട്ടൊക്കെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ശൈലിയുണ്ട്, അത് ഇജാബ് കബൂലിന്റെ സ്ഥാനത്തായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു രൂപം ഇവിടെ ഹിബത്തിലും ഒക്കെ നടക്കും എന്നതാണ്. അപ്പൊ അതൊക്കെ ഇതിൽ വിഷയം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ ഇജാറത്ത് അയിനുണ്ട്, ഇജാറത്ത് ദിമ്മത്തുണ്ട്. ഇപ്പൊ ഒരു മൃഗത്തിനൊക്കെ കൊടുക്കുകയാണെങ്കിൽ അതിന്റെ സ്വഭാവം ഇങ്ങനെ ഇങ്ങനെയാണ്, വണ്ടി കൊടുക്കുകയാണെങ്കിൽ ഇന്ന ഷിഫ്റ്റാണ് അല്ലെങ്കിൽ ബെഞ്ചാണ്, ഇങ്ങനെയൊക്കെയുള്ള വിശേഷങ്ങൾ പറഞ്ഞിട്ട് കൊടുക്കണം. അല്ലെങ്കിൽ ഒരു വസ്ത്രം തയ്പ്പിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ വാടക എടുക്കാം, അല്ലെങ്കിൽ വാഹനം വാങ്ങാൻ വേണ്ടിയിട്ട് വാടക എടുക്കാം, ഇങ്ങനെയൊക്കെ ചെയ്യാം. ഇങ്ങനെയൊക്കെ ആകുന്നത് അത് ഇജാറത്ത് ദിമ്മത്താണ്. ഇജാറത്ത് അയിനാകുമ്പോ ഇന്ന വാഹനം ഇന്ന വസ്ത്രം അത് നേരിട്ടാണ് കൊടുക്കണം. ദിമ്മത്തിൽ നമ്മളിപ്പോ പറഞ്ഞ പോലുള്ള പ്രത്യേകത എന്താണ്, ആ ബജറിസിൽ തന്നെ ഇതിന്റെ കൂലി പിടിക്കണമെന്നാണ്. ഇജാറത്ത് അയിനാകുമ്പോ ആ അയിന് അയ്യനായിരിക്കണം, അത് നമുക്ക് കയ്യിൽ കിട്ടുന്നതുമാണ്, അത് ഏൽപ്പിച്ച് തരാൻ പറ്റുന്നതുമാണ്, മംഫായത്ത് നമുക്ക് കിട്ടുന്നതുമാണ്. ആ മംഫായത്ത്
നമ്മുടെ അക്കതോടെ കൂടെ തന്നെ നമുക്ക് കിട്ടണം, അങ്ങനെയാണ്. പക്ഷെ ആ ഇന്തിഫാ എന്ന് പറയുന്നിടത്ത് തന്നെ നശിപ്പിക്കുക എന്നുള്ളത് വരാനും പാടില്ല. അതിന് ശേഷിക്കുന്നത് വരെ ആ അക്കദ് അക്കദിന്റെ ശേഷിപ്പ് വരെ അതിനോട് ഉണ്ടാവുമാണ്. ഇനിയിപ്പോ ഒരു 100 കൊല്ലത്തിനൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിലോ ഭൂമിയൊക്കെ, അവിടെ ജാറത്ത് സഹിയാവില്ല. അല്ല, 100 കൊല്ലത്തിനെന്ന് പറഞ്ഞാലും സഹിയാവും, കാരണം അവധി നിശ്ചയിച്ചിട്ടുണ്ടല്ലോ. ഇനി രണ്ടാൽ ഒരു അടിമാന്നോ, രണ്ടാൽ ഒരു വാഹനമെന്നോ, അല്ലെങ്കിൽ ഇപ്പൊ ആ അടി വണ്ടി ഇവിടെ അല്ല പോയിക്കാണ് വന്നിട്ട് എന്നൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ അടിമ കൊടുക്കുന്നിടത്ത് അത് ഒളിച്ചോട് പോയിട്ടുണ്ടോ വരട്ടെ എന്നൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ ഒരു ഭൂമി അവിടെ കൊടുക്കണം, അതിൽ വെള്ളമൊന്നുമില്ല, അവിടെ മഴയും കിട്ടൂല, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് കൃഷിക്ക് കൊടുക്കാൻ പറ്റൂല. അല്ലെങ്കിൽ മെൻസിൽ നിൽക്കുന്ന ഒരു പെണ്ണിനെയാണ് മുലകുടിക്ക് വേണ്ടിട്ട് വാടക കൊടുക്കുന്നത്, അത് പറ്റൂല. അതൊക്കെ ഇതിൽ നിന്ന് പുറത്താണ്. അല്ലെങ്കിൽ നിക്കാഹ് ചെയ്യലിലേക്ക് ഇരിക്കുന്ന ഒരു പെണ്ണിനെ മുല കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുക, അതൊന്നും ഒരു നിക്കാഹിൽ നിൽക്കുന്ന പെണ്ണാണ് അവളെ ഭർത്താവിന് സമ്മതമല്ലാതെ അവളെ മുല കൊടുക്കാൻ വേണ്ടിയിട്ട് വാടക കൊടുക്കുന്നുണ്ട്, അതൊക്കെ മുമ്പ് നടന്നിരുന്നതാണ്. അല്ലെങ്കിൽ വരും കൊല്ലം തരാം അങ്ങനെ പറയാം, അതൊന്നും ശരിയാവില്ല. അല്ലെങ്കിൽ കത്തിക്കാനോ മറ്റൊക്കെ വേണ്ടിയിട്ട് മെഴുകുതിരി പോലത്തെ പറ്റൂല. അല്ലെങ്കിൽ ഒരു കൊല്ലമോ മറ്റൊക്കെ അത് നിൽക്കുള്ളൂ, അങ്ങനത്തെ സാധനങ്ങളും കൊടുക്കാൻ പാടില്ല. പിന്നെ കളിയായുധങ്ങളും മറ്റുമൊക്കെ കൊടുക്കുമ്പോൾ അതും വാടക കൊടുക്കാൻ പാടില്ല, വീണ പോലുള്ളതൊന്നും കൊടുക്കാൻ പാടില്ല. ഇതെല്ലാം കയ്യിൽ നിന്ന് ഒഴിവാണ്. പിന്നെ ഒരു വില മതിക്കുന്നതായിരിക്കണം, ഒരു ബയ്യാഴിനെ വാക്കു പറയാനും മറ്റൊന്നൊക്കെ ഒന്നും കൊടുക്കാൻ വേണ്ടി പാടില്ല. ഇങ്ങനെയൊക്കെയുള്ള കുറെ നിബന്ധനകൾ അതിനകത്തുണ്ട്. ഈ നിബന്ധനകളൊക്കെ പാലിച്ചുകൊണ്ടാകുമ്പോഴേ ഏത് സഹിഹാവുകയുള്ളൂ, ഇജാറത്ത് സഹിഹാവുകയുള്ളൂ. നമുക്ക് ഇബാറത്തിലൂടെ തന്നെ ഒന്നുകൊണ്ട് വരാം. ബാബുഫിൽ ഇജാറത്തി, ഇജാറത്തിൽ പറയുന്ന അധ്യായമാണ്. ഇജാറത്ത് ഇജാറത്ത് എന്ന് ലോകത്തൻ ഭാഷാർത്ഥ പ്രകാരം ഇസ്മിലിൽ ഉജറത്തി, കൂലിക്കുള്ള ഒരു പേരാണ്. അള്ളാഹു റസൂല് നമുക്ക് പറഞ്ഞെന്ന് അർത്ഥം എന്താ, തംലീക്കും മംഫാഅത്തിന്, ഒരു ഉപകാരത്തെ നമ്മൾ ഉടമാവകാശത്തിലാക്കുക. ബി അഹ്ദൻ, അതിന് പകരം കൊടുത്തിട്ട് ബി ഷുറൂത്തുൻ ആത്യ, ശേഷം കുറെ ഷർത്തുകളുണ്ട്, ആ ഷർത്തുകൾ നിബന്ധനകൾ പൂർത്തിയാക്കിയതുകൂടെ. തസ്യഫ ഇജാറത്തും ബി ഈജാബിൻ, ഈജാബ് കൊണ്ട്, അതായത് ആരാണോ വാടക കൊടുക്കുന്നെങ്കിൽ ഓനിൽ നിന്നൊരു ഈജാബ് വേണം, അതായത് പിന്നെ സമ്മത വാക്ക് അവനിൽ നിന്ന് വരണം. അതെങ്ങനെ എനിക്ക് ആദർത്തുക ഹാദ, ഈ സാധനത്തെ എനിക്ക് വാടക്കുന്നു, അവ അക്രയത്തുക, അല്ലെങ്കിൽ നിനക്ക് ഇതൊക്കെ വാടക കൊടുക്കുന്നുണ്ട്, അവ മല്ലത്തുക മംഫാഅത്തൽ മനാഫിഅഹു, ഈ സാധനത്തിന്റെ ഉപകാരം നിനക്ക് മിൽക്ക കിട്ടും, സനത്തിന്റെ ഒരു വർഷം. ബി കഥ ഇന്നാലിൻ്റെതിന്, അതിനെ നിനക്ക് തരേണ്ടത് ഇത്രയാണ് എന്ന് പറഞ്ഞു. അപ്പൊ കബൂലൻ, അത് കേട്ട ആളിന്ന് കബൂല് വേണം, എന്തുവാനൊക്കെ സ്ഥിരത്ത് ഞാൻ വാടക സ്വീകരിച്ചു, വക്തറയിത്തു ഞാനത് സ്വീകരിച്ചു, വക്കബിൽത്തു എന്നൊക്കെ പറഞ്ഞാൽ മതി. ഇപ്പൊ കാല നവീമാ നവീ, തങ്ങൾ പറയേണ്ടത് ഷറഹിൽ മോദബിൽ അന്ന ഖിലാഫിൽ മുഅത്താത്തി, ഇപ്പൊ ബൈയിൽ നമ്മളൊരു മുഅത്താത്ത് പറഞ്ഞിട്ടുണ്ട്, ഇതൊന്നും ഈ ഇജാബ് കബൂൽ നേരെ വാക്കാലില്ലാതെ കൊടുക്കുക വാങ്ങുന്നുള്ളതൊക്കെ നടക്കുന്ന ഒരു കോലുണ്ട്. അവിടെ പറഞ്ഞ ഖിലാഫ് എവിടെ നടക്കും, ഇവിടെ നടക്കും. മുഅത്താതായിട്ട് ജനങ്ങളിടയിൽ അത് ഇജാബ് കബൂലിന്റെ സ്ഥാനത്ത് നിൽക്കുന്നതാണെങ്കിൽ അത് ഇവിടെയും നടക്കും. ജിരീഫിൽ ഇജാറത്തി, ഇജാറത്തിലും റഹനിലും ഹിബത്തിലും അതൊക്കെ നടക്കും. വൈന്നമാ തസ്ഫൽ ഇജാറത്തു, ഇജാറത്ത് സഹിഹാവും ഉജരൻ, ഒരു കൂലിക്ക്. സഹ കൗനുഹു സമൻ, അതൊരു വിലയാവാൻ തന്നോളും. മഴരൂമിൽ ആക്കിയതിന്, രണ്ട് ഇടപാടുകാർക്കും, അതായത് കൊടുക്കുന്ന വാടക കൊടുക്കുന്ന ആൾക്കും വെടുക്കുന്ന ആൾക്കും മഴരൂമായൊരു കൂലിയായിരിക്കണം. കദറൻ, അതിന്റെ കണക്കറിയണം, ജിൻസൻ, അതിന്റെ വർഗവും അറിയണം, ഇന്ന ഇനത്തിൽപ്പെട്ടതാണ് ഇന്ന കണക്കിനാണെന്നൊക്കെ അറിയണം. സിഫത്തൻ, അതിന്റെ വിശേഷണവും അറിയും, ഇൻകാനഫി ദിമ്മത്തി, നമ്മള് ദിമ്മത്തിലായിട്ട് അതിന് നേരിട്ട് കൊടുക്കല്ല, നമ്മള് ഇന്ന സാധനം വാടക എന്ന് പറഞ്ഞിട്ട് ഇന്ന ഹോട്ടല്, ഇന്ന വെറുക്കം, അല്ലെങ്കിൽ ഇന്ന ആയുധം, ആയുധം എന്ന് പറഞ്ഞാല് ഇന്ന സാമഗ്രികളും ആയുധത്തേക്ക് അങ്ങോട്ട് അർത്ഥം വെച്ച് പോണ്ട. അപ്പോ അത് ഇന്ന കോലത്തിലുള്ളതാണ്, ഇന്ന വിശേഷണത്തിലുള്ളതാണെന്നൊക്കെ എന്താവണം, അത് അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ വൈല കഫത്ത് അയ്യന തൂഫീജ, അങ്ങനെ ഇല്ലെങ്കിൽ, അതായത് അത് മുഅയ്യനാണെങ്കിൽ, ജിമ്മത്തിലല്ല മുഅയ്യനാണെങ്കിൽ കഫത്ത് മുഅയ്യനത്തു, അതിന് കണ്ടാൽ മതി.
ജിമ്മത്തിൽ സാധനമല്ല. ഇപ്പൊ ഒരാളോട് വിളിച്ചിട്ട് വരാണ്, നിങ്ങൾക്ക് എവിടേക്ക് പോകണം, ഇന്ന സ്ഥലത്തേക്ക് പോകണം, വണ്ടിയിട്ട് വാട്ടോ. അപ്പൊ ആ വണ്ടി ഇന്നതാണ്, ഇങ്ങനെ 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 എന്നുള്ള സിഫത്തുകളൊക്കെ അറിഞ്ഞിരിക്കണം. അതേസമയത്ത് ഇങ്ങനെ ജിമ്മത്തിലല്ല, നേരിട്ടാണ്. അങ്ങനെയാണെങ്കിൽ അതിന് കണ്ടാൽ മതി. ഇപ്പം ആയനത്തുഹു കാണൽ മതിയാവും ഫി ഇജാരത്തിൽ അയിനി, അയിനിന് തടിയ ഇജാരത്ത് കൊടുക്കുന്നതിൽ. ിമത്തി ദിമത്തിലാണെങ്കിലും തടി കണ്ടാൽ അതിൽ മതിയാവും. ഫല തെസ്സഹു ഇജാറത്തു ദാരും വ ദാബത്തു, ഒരു വീട് അല്ലെങ്കിൽ ഒരു മൃഗം അതിന് ഇജാറത്ത് കൊടുക്കൽ സഹയാവുകയില്ല. ഇമാറത്തില്ല, അതിനെ പരിപാലിക്കാനും എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ പാടില്ല. വീടിന്റെ പരിപാലനത്തിന് വേണ്ടി എന്ന് പറഞ്ഞിട്ട് വാടക കൊടുക്കാൻ പാടില്ല. അൽഫിൽ തീറ്റ കൊടുക്കാനും എന്ന് പറഞ്ഞു കൊടുത്താലും സഹയാവുകയില്ല. അറുത്ത ആടിനെ തോലി കീച്ചാനാണ് വാടകയ്ക്ക് എന്ന് പറഞ്ഞു കൊടുക്കാൻ പാടില്ല. ബിജിൽദിൻ, അതിന്റെ തോലിന് പകരം അതിനെ തോലി കീച്ചൊക്കെ ശരിയായി കൊടുക്കാൻ വേണ്ടിട്ട് നാം പാടില്ല, വാടക കൊടുക്കാൻ പാടില്ല. വീട് വാടക കൊടുക്കുന്നത് അത് പരിപാലിക്കാനാണ്. അതുപോലെ വാഹന മൃഗം കൊടുക്കുന്നതിന് തീറ്റക്കാണ്, ഇങ്ങനെയുള്ളതൊന്നും പറ്റൂല. ഒരു തഹനെ നഹവി ബുർഗിന്റെ കാല് തപ്പയിക്കും, ഓന് ഗോതമ്പ് പൊടിക്കാൻ വേണ്ടിയിട്ട് വാടകയ്ക്ക് കൊടുക്കണം, പക്ഷേ ബാല് തപ്പയിക്കും. അതിലിത് കുറച്ച് പിന്നെ പൊടി, അതിന് മാവ് അതിന്റെ പൊടി അവനക്ക് കൊടുക്കാന്ന് നിരക്ക്, ഇങ്ങനെ എന്താവൂല, സഹയാവുകയില്ല. ഇതിലൊന്നും അത്തത് ചെയ്താൽ അത്തത് സഹയാവുകയില്ല എന്നർത്ഥം. അപ്പൊ ഇവിടൊക്കെ പറ്റില്ല എന്ന് പറയാൻ കാരണം ജഹിലിയത്ത് വരുന്നുണ്ട്, ആ തോലിന്റെ കണക്കത്തിലാണെന്നോ അതല്ലെങ്കിൽ പൊടിന്റെ കണക്കത്തിലാണെന്നുള്ളത് ശരിക്കും അറിയില്ല. അപ്പൊ അതുകൊണ്ടാണ് അവിടെ അത് സഹയാവൂല എന്ന് പറഞ്ഞത്. മാലൂമായ ഒരു കൂലിക്കായിരിക്കണം, ഫി മൗഫായത്തിൻ മുത്തക്കൗവിമത്തിൻ, വിലകെട്ടപ്പെടുന്ന ഒരു ഉപകാരത്തിലും ആയിരിക്കണം. ഒരു വില അതിന് നിശ്ചയിക്കാൻ പറ്റും, അങ്ങനെ തന്നെ വാടക കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ വില നിശ്ചയിക്കാൻ പറ്റാത്ത ഒരു കാര്യത്തിന് എന്താ വാടക കൊടുക്കാൻ പറ്റൂല. അതിൽ ഹാ കൈമത്തിന് അതിന് വില ഉണ്ട്, മാലൂമത്തിന് അത് അറിയപ്പെട്ടതാണ്. അതിന്റെ അയിനൻ തടി അറിയും, ഓ കദുറൻ അതിന്റെ കണക്കും അറിയും, ഓ സിഫത്തൻ അതിന്റെ വിശേഷണം അറിയും. അപ്പൊ അത് മുഴുവനും അറിയുന്ന ഒരു വില കെട്ടപ്പെടുന്ന ഉപകാരത്തിലായിട്ട് എന്ത് പറ്റുള്ളൂ, വാടക കൊടുക്കാൻ പറ്റുള്ളൂ. ആ മംഫായത്ത് വാക്യത്തിൽ മുഖത്തരി, അത് വാടക സ്വീകരിക്കുന്ന ആൾക്ക് സംഭവിക്കുന്നതും ആയിരിക്കണം. പക്ഷേ ഏത് സ്ഥിതിയിൽ, വൈരി മുത്തലമ്മിനിൻ ഇസ്തീഫായി അയിനിൻ കസ്തൻ, ഉദ്ദേശത്തു പ്രകാരം ആ അയിനിനെ പൂർത്തിയാക്കുക എന്ന നിലക്ക് അത് മുത്തലമ്മിന് അല്ലാത്തതായ സ്ഥിതിയിലായിരിക്കും, അല്ലാത്തതും ആയിരിക്കണം. അതി ബി അല്ലാ എത്തലമനു അക്കത്, അക്കത് അതിനെ ഉൾക്കൊള്ളിക്കാതിരിക്കൽ കൊണ്ട്. കാരണം അവിടെ മംഫായത്ത് എന്താവൂല, തഅയ്യുന് ഇല്ല എന്ന കാരണം കൊണ്ട് എത്തും. അപ്പൊ ആ നിലക്ക് പറ്റൂല. അപ്പൊ മംഫായത്ത് മുത്തലമ്മിനല്ലാത്തതായിരിക്ക എന്ന് പറയാൻ അത് മുക്തരിക്ക് സംഭവിക്കുന്നതായിരിക്കണം. അക്കത് അതിന്റെ മേലിൽ പൈറു മുത്തലയം മുത്തലമ്മിനിൽ ഐനിൽ കസ്തൻ എന്ന് പറയുമ്പോൾ ഒരു ഉദാഹരണം എടുത്താലും കസ്തിജാരി ബുസ്താനിൻ എന്ന് നമുക്ക് പറയാം, ഒരു തോട്ടം നമ്മൾ വാടക കൊടുത്തു. ലിസമരിഹി അതിന്റെ പഴത്തിന് വേണ്ടിയിട്ട് മാത്രം. പക്ഷേ ഇസ്തിജാരിഹാലിൽ ഇറുള്ളാഴി അതിന് കുഴപ്പമില്ല, ആ തടി ശേഷിക്കുന്നതോടുകൂടെ അവിടെ അത് പൂർത്തിയാക്കാൻ കഴിയും. അത് പിന്നെ അനുവദനീയമാണ്, അത് ഉപകാരം നമുക്ക് എടുക്കാൻ പറ്റുന്നതുമാണ്. അപ്പോ തടിയെ മാത്രം ലക്ഷ്യം വെച്ചിട്ട്, അതായത് തോട്ടക്ക വാടക കൊടുക്കുമ്പോൾ അതിലുള്ള പഴം എന്ന് മാത്രം പറഞ്ഞിട്ടാവാൻ പറ്റില്ല. ആ ഏതും കൂടി ആ സ്ഥലത്തെ മൊത്തത്തിലായിട്ടാണ് പറയാൻ പറ്റുള്ളൂ. കാരണം അതല്ലെങ്കിൽ അവന്റെ ക്രയവിക്രയം അതിന് നടത്താൻ അവനക്ക് പറ്റാതെ പോകും. അങ്ങനെയുള്ള ഷർത്തുകളെ കൊണ്ട് സഹയാവുകയുള്ളൂ. മുത്തക്കവ്യം എന്ന് പറഞ്ഞതുകൊണ്ട് ഹറജബി മുത്തക്കവ്യം, മുത്തക്കവ്യം ആയിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഹാരിജായി. മാലേ സലഹ കീമത്തിൽ വിലയില്ലാത്ത, അങ്ങനെ വില കെട്ടാൻ പറ്റൂല, അത് പറ്റൂല. ഫല യസ്ഹു ഇഫ്തിറാഉ ബൈഅ, ഒരു കച്ചവടക്കാരൻ നമ്മളോട് വാടക കൊടുക്കും,
ലിതലഫുദും ബിമഹലും, മഹലൻ കലാമു സംസാരം മാത്രമേ ഉള്ളൂ. കലിമത്തൻ ഔ കലിമാത്ത് കുറച്ച് വർത്താനം പറയും, ഒന്നോ അല്ലെങ്കിൽ പല കലിമത്ത് യസീറും ചെറിയ ചൊരി ചൊരിഞ്ഞ ജീവിതം അല്ല നിയമപ്രകാരം അതിനൊന്നും വാടക എടുത്ത സഹിയാവൂല. പല ഈജാബും കബൂല, അത് ഈജാബിന് വേണ്ടിയിട്ടാണെങ്കിലും കബൂലിന് വേണ്ടിയിട്ടാണെങ്കിലും പറ്റൂല. വിക്കസാനാണെങ്കിൽ വിട്ടേക്കാൻ വേണ്ടിയിട്ട്, കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ആണെങ്കിലും പറ്റൂല. പക്ഷെ ചിലപ്പോ റബുജത്ത് ചിലക്ക് ചിലപ്പോ കുറച്ച് ചെലവഴിയൊക്കെ ചെയ്യും, അവന്റെ വർത്താനം കൊണ്ട് പറ്റൂല. ഇതല്ല കൈമത്ത്, അല്ല ആ കെലിമത്ത് കെലിമാത്തിനിക്ക് എന്തില്ല, ഒരു കൈമത്ത് ഒരു വിലയില്ല. വമിൻ സമ്മ, ഈ കാരണത്തിന് വേണ്ടിയിട്ട്, എന്താ കാരണം, അദമു ഷഹത്തി ഇത്തിറാ എന്ന സാധനത്തിന് വേണ്ടിയിട്ട്, അതായത് വില ഉണ്ടായിരിക്കണം എന്നാണ്, മുത്തഖവ്വിമായിരിക്കണം എന്ന് പറഞ്ഞല്ലോ. അപ്പൊ കൗനു ലഹു ഖൈമത്തുൽ, വില ഉണ്ടായിരിക്കണം എന്നതിന്റെ കാരണം കൊണ്ട് ആ ഇത്തിറാഇന്റെ സിഹത്തിന്റെ അദമിയത്ത് ഇവിടെ ഉണ്ട് എന്ന കാരണത്തിന് വേണ്ടി ഉഖ്തുസ് ഹാദ, ഈ പറയപ്പെട്ടതിനെ പ്രത്യേകമാക്കപ്പെട്ടു അങ്ങനെയുള്ളതിനെ, അതായത് അദമു സിഹത്തി ഫിമാതുക്കറ, ഈ പറയപ്പെട്ടതിൽ സിഹത്തില്ല എന്നതിന് പ്രത്യേകമാക്കപ്പെട്ടു. ബിമബിഇൻ മുസ്തഖറുൽ ഖൈമത്തി ഫിൽ ബലദി, ആ നാട്ടിൽ വില നിശ്ചയിക്കപ്പെട്ട നിർണയമായ ഒരു മബിഇനിക്ക്, മബിഇനെ കൊണ്ട് അത് പ്രത്യേകമാക്കപ്പെട്ടു, അതിനെ അത് പറ്റുള്ളൂ. കൽ ഖുബ്സി, ഏതുപോലെ പൊട്ടിയൊക്കെ പോലെ. ബിഖിലാഫി നഹ്യി അബ്ദിന്റെ സൗബിൻ, അടിമ വസ്ത്രം പോലോത്തതിനെതിരെ. മിമ്മ യഖ്തലിഫു തമനുഹു, അതിന്റെ വില വ്യത്യസ്തമാവും. ബിഖ്തിലാഫി മുതഅത്തിഹി, അതിനെ വാങ്ങുന്ന ആളുകളുടെ വ്യത്യസ്തമായത് കൊണ്ട്. ഫയഖ്തസ്സു ബൈഉഹു മിനൽ ബൈഇ, അപ്പോ കച്ചവടക്കാരിൽ നിന്നും അതിനെ വിൽക്കൽ ഉണ്ടാവും, സഹിയാവും. ബിമസ്ജിദിൻ, എങ്ങനെ വില കൂടുതലാക്കിയിട്ട് അതിനെ വിൽക്കാൻ പറ്റും. ബിമസ്ജിദിൻ അഫ്ഇൻ, ഉപകാരത്തിന്റെ കൂടുതലത്തിനേക്ക് എന്താണ് അതിനെ വിൽക്കാൻ പറ്റും. ഫയസ്ഹു ഇസ്തിജാറുഹു അലൈഹി, അപ്പൊ അതിന്റെ മേൽ വാടക എടുക്കൽ ഉണ്ടാവും, സഹിയാവും. ഹൈസലം യസ്ഹ സഹയഹാവൂല എന്ന് പറഞ്ഞ സമയത്ത് അങ്ങനെ ഫൈൻ താബിക്കത്തിരത്തി തറദ്ദുദിൻ ഔ കലാമിൻ, ഓന് കുറച്ച് വർത്താനം ഉണ്ടാവലോ അല്ലെങ്കിൽ ഓൻ അങ്ങോട്ടുള്ള പോക്കോ വരവോ പോലുള്ള കാര്യങ്ങളോന് താബ് വന്നാൽ ഫലഹു ഉജ്റത്തുൽ മിസ്ലിഹി, ഓൻ എന്ത് വേണം അതിന്റെ ഓന്റെ ആ അധ്വാനത്തിനുള്ള കൂലിയോട് കൊടുക്കണം. ഇല്ല, അങ്ങനെ ഇല്ലെങ്കിൽ ഫല കൊടുക്കേണ്ടതും ഇല്ല എന്നതാണ് മസ്സലം. അപ്പൊ ഈ പറഞ്ഞടുത്ത് പിന്നെ വാക്കു പറയാനോ മറ്റോ ഒക്കെ ഒരാളെ കൂട്ടിയിട്ട് ആ ആളെ വെച്ചുകൊണ്ട് അയാളെ വാടക എടുത്തിട്ട് ചെയ്യാൻ പറ്റൂല എന്ന്, അവിടെ അത് കാഫിയാവൂല മതിയാവൂല എന്ന് പറഞ്ഞത് അതെവിടെയാണ്, അത് ആ നാട്ടിൽ വില നിക്ഷേപിക്കപ്പെട്ട് അറിഞ്ഞ ചില സാമഗ്രികളുണ്ട്, അതിനൊരാളെ ആവശ്യമില്ല. അപ്പൊ നമുക്കെല്ലാവർക്കും പൊതുവിൽ അറിയപ്പെട്ടൊരു സാധനം, ആ സാധനത്തിന്റെ വിലയിൽ വ്യത്യാസങ്ങളൊന്നുമില്ല, അതെല്ലാവർക്കും അറിയണം. അവിടെ എന്താ വേണ്ട, ഒരു കെളിമത്ത് കെളിമാത്തിനിക്കുവാൻ അവിടെ താഴ്വില്ല എന്നതുകൊണ്ട്. എന്നാല് ഇപ്പൊ വസ്ത്ര വിൽപ്പന അല്ലെങ്കിൽ ഒരു അടിമന വിൽപ്പന പോലുള്ളിടത്തൊക്കെ പറ്റും, കാരണം അവിടെ ഒരു കെളിമത്ത് കെളിമാത്തിനൊക്കെ ആയിട്ടോ ആൾ വന്നാലുള്ളൂ ആ സാധനത്തിന്റെ മെച്ചവും മെച്ചിയത്തും മറ്റുള്ളവർക്ക് ധരിപ്പിച്ചു കൊടുക്കാൻ പറ്റും. അപ്പൊ അവിടെ അത് സഹിയാവും. അപ്പോ ഈ പറ്റൂല എന്ന് പറഞ്ഞതിന് വില മുസ്തഖറായ ഒരു മബി, വില കൃത്യമായിട്ട് ഉറച്ചു നിൽക്കുന്ന ചില സാധനങ്ങളുണ്ട്, ആ സാധനങ്ങളിലാണ് ആളെ പറ്റൂല എന്ന് പറഞ്ഞത്. അതേ സമയത്ത് അല്ലാത്തയിടത്ത് എന്ത് പറ്റും, ആളെ വെക്കുന്നതിന് കുഴപ്പമില്ല, അവിടെ ഓൻ അതിനെ വാടക എടുക്കുന്നതിന് കുഴപ്പമില്ല എന്ന് മനസ്സിലാക്കണം. അവിടേക്കാണ് ആ ഇബാറത്തുകളൊക്കെ പോകുന്നത്. അതാണ് വമിൻ സമ്മ ഉഖ്തുസ്സഹാദ ബിജബി മബിഇൻ മുസ്തഖറുൽ ഖൈമത്തി എന്ന് പറഞ്ഞ ഫിൽ ബലദി. بخلاف نحو عبد المسلم ما يختلف سمن باختلاف المعاد فيختص بيعه من البيع അവര് ബയ്യായിന്ന് ആ ബൈ നടത്തൽ പ്രത്യേകമാവും. ബി മസ്ജിദിൽ, കൂടുതൽ കൊണ്ട് കൊടുക്കാം, കൂടുതൽ കാശിന് കൊടുക്കലും വാങ്ങലൊക്കെ നടത്തണം. അപ്പൊ അതില് അപ്പൊ അവിടെ ഇസ്തിജാർ അതിന്റെ മേലെ എന്താക്കാം, ഓനെ വാടക എടുക്കാം പറയാൻ വേണ്ടിട്ട്. അപ്പൊ സഹിഹാവൂല എന്ന് പറഞ്ഞു, നമ്മള് സഹിയാവൂല എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, പക്ഷെ അവിടെ ഓന് താബ് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഓന്റെ വാക്കുകൾ അധികരിപ്പിക്കലുണ്ടോ അല്ലെങ്കിൽ ഓന് കലാമ് കൊണ്ടുവരലോ ഒക്കെ ഉണ്ടെങ്കിൽ ഓനെന്താക്ക ഉജ്റത്തുൽ മിസ്ലിഹി കൊടുക്കുകയും ചെയ്യാം, അങ്ങനെ ഇല്ലെങ്കിൽ കൊടുക്കുകയും വേണ്ട എന്നാണ്. ഇനി വേറെ വിഷയത്തിലേക്കാണ്. ഭക്ത ഷെയ്ഖുനൽ മുഹഖഖ് ഇബ്നു സിയാദ് റഹ്മത്തുള്ള ബി ഹുർമത്തി അഖദുൽ ഖാളി അൽ ഉജ്റത അലാ മുജറദ് തൽഖീനിൽ ഇജാബി,
അവിടെയാണ് ഇപ്പോ നമ്മൾ സാധാരണ പറയലുണ്ട് നിക്കാഹിന് പൈസ കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറയേണ്ട ഒരു വിഷയമുണ്ട്. അതൊക്കെ ഇപ്പൊ ഈ പറഞ്ഞ ഫത്വം പ്രകാരമാണ് ഉള്ളത്. അതായത് ഇപ്പോ ഒരു ഈജാബ് നമ്മൾ ചൊല്ലി കൊടുക്കുകയാണ്. ഇപ്പൊ ഒരു കച്ചവടം ചെയ്യുന്ന സമയത്ത് അതിന്റെ ഈജാബ് കബൂൽ അറിയില്ല, അപ്പൊ അങ്ങനെ ചൊല്ലി കൊടുത്തു. അല്ലെങ്കിൽ ഇപ്പൊ ഗൾഫിലൊക്കെ ഉണ്ട് ചില ഏരിയകളിൽ ഫിത്ര് സക്കാത്തിന്റെ അന്ന് നിയ്യത്ത് ചൊല്ലി കൊടുക്കല് അതിനുവേണ്ടി വരും. അതുപോലെ ആ നാട്ടിലൊരു ആദത്താണ്, ആ നിയ്യത്തിൽ കൊടുത്തതിൽ എന്തെങ്കിലും ഒരു ചെറിയ ഒരു പൈസ ഒരു സമ്മാനമായിട്ട് കൊടുക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെ അവിടുത്തെ മേലെ ഒരു കൂലി മേടിക്കാൻ പറ്റുമോ? ഇല്ല. ഒരു ഹിബത്തോ ഹദിയായിട്ട് കൊടുക്കുന്നത് അല്ലൊരു കൂലിയായിട്ട് നിക്ഷേപിച്ച് കൊടുക്കാൻ പറ്റുമെന്ന്. അപ്പൊ ആ വിഷയമാണ് പറയുന്നത്. അഫ്താ ഷെയ്ഖുന അൽ മുഹഖഖ് ഇബ്നു സിയാദ് ബി ഹുർമത്തി അഖദിൽ ഖാദി, ഖാദി പിടിക്കൽ ഹറാമാണെന്നാണ് പറഞ്ഞു. അതന്നെയാണ് എവിടെ ഉണ്ടാവുന്നത്? നമ്മള് നിക്കാഹിന്റെ അവിടെ വരുമ്പോൾ ഒരു കലിമത്ത് ചൊല്ലിക്കൊടുക്കുന്നു പറയുന്നു മാത്രമേ ഉള്ളൂ, അതിനു വേണ്ടി പൈസ എടുക്കാൻ പറ്റില്ല. പക്ഷെ ഖാദി അദ്ദേഹത്തിന്റെ മറ്റുള്ള ജോലികളൊക്കെ ഒഴിവാക്കിയിട്ട് കുട്ടികളെ പഠിപ്പിക്കലും മറ്റും ഒഴിവാക്കി വരുമ്പോൾ അതിന്റെ തയ്യാറ വേറല്ലേ എന്ന് തിരിച്ച് നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം. അല മുജറ തലക്ക് ഈജാബ് ചൊല്ലിക്കൊടുക്കുക എന്നതിന്റെ മേല് എന്താവില്ല, ഒന്നും പിടിക്കാൻ പാടില്ല, അത് ഹറാമാണെന്നൊക്കെ. ഇതിലാ കുൽഫതഫിദാലിക്ക്, അതിന് വേണ്ടി തെക്കിലിഫൊന്നുമില്ലല്ലോ. പക്ഷെ സബക്കോ ഈ പറഞ്ഞ വാക്കിനൊക്കെ മുൻകടന്നു അൽ അല്ലാമുറുൽ ഫത എന്നിവര് ബിൽ ഇഫ്തായി, ഒരു ഫത കൊടുത്താൽ ബിൽ ജവാദി അത് അനുവദനീയമാണ്. അതൊക്കെ ഒന്നും അതൊന്നും നിങ്ങൾ ഈ പറഞ്ഞ പോലത്തെ പെട്ടല്ല, അനുവദനീയമാണ്. എപ്പോ എല്ലാം ഞെക്കുൻ വലിയ മറയത്തി, പെണ്ണിന്റെ വലിയ ഈ ആ ഖാദി ആയിട്ടില്ലെങ്കിൽ, ഖാദി തന്നെ വലിയ ആയിട്ട് വരുന്നിടത്തുള്ളൂ എന്ത് ഈ പറഞ്ഞ പോലെ ഏത് പഠിക്കാൻ പറ്റില്ല. പെണ്ണിന്റെ അവിടെ വലിയ അല്ല, ഞാൻ പറഞ്ഞ അവസരം ഉണ്ടല്ലോ. അപ്പോ വലിയ ഈ ഖാദി ആയിട്ടില്ല അവിടെയാണ് ആ പറഞ്ഞത്. ഫക്കാല എന്നിട്ട് ആ മെമ്മോറിയൽ ഫക്ക എന്നിവർ പറഞ്ഞു, ഇതാ ലക്കനൽ വലിയ നിക്കാഹി മത്തഫക്ക അലൈഹി ബിറിള, അവരെ തൃപ്തിയാൽ ഏതൊന്നിന്റെ മേലാണോ ഒത്തത് ആ പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഈ പറഞ്ഞതാ നിക്കാഹ് സദസ്സിൽ ഭാര്യ ഭർത്താവിനും വാപ്പക്കും ചൊല്ലിക്കൊടുക്കുന്ന ആ സീഗ ചൊല്ലിക്കൊടുത്ത പൈസ മേടിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ അതിന് കാശ് മേടിക്കാം എന്നുള്ളതാണ് ഉമറുൽ ഫത്താവിനവരുടെ ഫത്വ. രണ്ടാളും എന്താണ് ഇത്തിഫാക്കാതെ കൊടുക്കാം, അവരെന്താണ് ഇത്തിഫാക്കാതെ, അതും നമ്മുടെ നാട്ടിൽ ഇപ്പൊ വ്യത്യസ്തമാണ്. അത് കമ്മിറ്റിയുടെ തീരുമാനിക്കലാണ്. അങ്ങനെ ആവുമ്പോ അല്ലെങ്കിൽ പവനെ നോക്കിയിട്ട് തീരുമാനിക്കലാണ്. അതെല്ലാം ഷറഈന് വിരുദ്ധം തന്നെയാണ്. ഈ മസല പ്രകാരം അത് അങ്ങനെയാണ്. ഖാദി ഇബ്നു സിയാദ് എന്നിവർ പറയുന്നത് ഒട്ടും മേടിക്കാൻ പാടില്ല എന്നില്ല, അതിനു വേണ്ടി മാത്രം മേടിക്കാം. അയാളെ വിറകോ പോക്കോ പോലുള്ളതിനൊക്കെ ചെലവുണ്ടാവും, അതല്ല. ആ വാക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതിനൊക്കെ ഒരു കൂലി കൊടുക്കാൻ പാടില്ല. പക്ഷേ ഉമറുൽ ഫത്ത എന്നവരുടെ ഫത്വ എന്താണ്? കൊടുക്കാം. ഈ ഖാദി വലിയ ആവാതിരുന്നാൽ മതി, വലിയ ആവാതിരുന്നാൽ മതി എന്നാ പറയുന്നത്. ഇനി അതുപോലെ തൃപ്തി പ്രകാരം മേടിക്കാം. അപ്പൊ അവരെ രണ്ടാണ് ഇത്തിഫാക്കായി ഒന്ന് കൊടുക്കാം. പൈങ്കസുറ അതെത്ര അധികരിച്ചാലും കുഴപ്പമില്ല. ഇല്ലം നെക്കുല്ലഹ വലിയും വയറുഹു, ഈ ഖാദി അല്ലാത്തൊരു വലിയ പെണ്ണിനില്ല എന്ന് വന്നാൽ ഫലൈസലുഹു, ആ ഖാദിക്ക് അനുവദനമില്ല. അഖുദു ഷൈഇൻ അലാ ഈജാബിൻ നിക്കാഹി, നിക്കാഹിന്റെ ഈജാബിന്റെ മേൽ എന്തെങ്കിലും ഒന്ന് പിടിക്കുക എന്നുള്ളത് ശരിയല്ല. ലുവുജൂബിഹി അലൈഹി ഹൈനൈദിൻ, ഓന്റെ മേൽ ആ സമയത്ത് അത് ചെയ്യാന്നുള്ളത് വുജൂബായതിന് വേണ്ടി. ഈജാബിന്റെ മേൽ എന്ന് പറയുമ്പോ കബൂലിന് പറ്റുമല്ലേ, കബൂലിന് പറ്റുമെന്ന അഭിപ്രായം അവിടെ വരും. കബൂലിനിയത്തിന് പറ്റുമെന്ന് വരും. അപ്പൊ ഈജാബിനിക്ക് ഓനല്ലാത്ത ആളില്ല എന്നുള്ള നിലക്ക് പറ്റൂല എന്നുള്ള അഭിപ്രായമാണ് അവിടെ വരുന്നത്. ഇനി വേറെ വിഷയങ്ങൾ അതിനോട് അനുബന്ധമായിട്ട് വരുന്നുണ്ട്. ഇൻഷാ അള്ളാഹ് ക്ലാസ്സിൽ നമുക്ക് അത് പഠിക്കാം. തൗഫീഖ് ചെയ്തിട്ട് വേഴ്സത്തോടെ സ്ലാമിനെ കൊണ്ടുവരുന്നു.